കഥകളി പഠനത്തിലെ കാഠിന്യം കൃഷ്ണൻകുട്ടിയുടെ ശരീരത്തെ ആദ്യമൊക്കെ ഒന്ന് വിഷമിപ്പിച്ചുവെങ്കിലും കഥകളി പഠിച്ചേ അടങ്ങൂ എന്ന ആ മനസ്സിന്റെ വീര്യത്തെ തളർത്താൻ ഒന്നിനും കഴിഞ്ഞില്ല. ഒടുവിൽ അരങ്ങേറ്റം നടന്നപ്പോൾ കുട്ടിവേഷങ്ങളിൽ ഏറ്റവും കാഠിന്യം നിറഞ്ഞ കല്യാണ സൗഗന്ധികത്തിലെ കൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കയ്യടി നേടുകയും ചെയ്തു. ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും ഒരു വിഷമം തോന്നിയില്ല. പിന്നെ രാവിലെ എഴുന്നേൽക്കുകയും ഇതിൻ്റെ കാഠിന്യമായിട്ടുള്ള ചില അഭ്യാസങ്ങൾ മുറകളൊക്കെ വന്നിറങ്ങിയപ്പോൾ അത്യാവശ്യം ദേഹത്തിനൊക്കെ ഒരു വിഷമം തോന്നിത്തുടങ്ങി. മടുപ്പ് തോന്നുന്നുണ്ടായിട്ടില്ല, എങ്കിലും വാശിയെല്ലാം എനിക്കുണ്ടായിരുന്നു. പഠിച്ച് അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിമ്പലാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള പലരും ഇതിൻ്റെ ഇടയിൽ ചോർന്ന് പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ കുറച്ച് പേര് വളരെ വാശിയോടുകൂടിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പഠിച്ച് 6 മാസം കൊണ്ട് ഇതിൻ്റെ തോടയും പുറപ്പാട് മേള അങ്ങനെയുള്ള ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ആ അരങ്ങേറ്റം ഉണ്ടായതും എൻ്റെ അരങ്ങേറ്റം കഴിച്ചതും. അതിന് ഗാന്ധി സേവാ സദനം സെക്രട്ടറി ആയിരിക്കുന്ന കുമാരേട്ടൻ, കുമാരൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, കുമാരേട്ടൻ്റെ സഹായത്തോടും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അരങ്ങേറ്റത്തിനൊരുങ്ങി. അരങ്ങേറ്റം അങ്ങനെ കല്യാണ സൗന്ദര്യത്തിൽ ധർമ്മപുത്രരോട് കൃഷ്ണൻ പറയുന്ന പരിതാപിക്കരുതേ പാണ്ഡവന്മാരെ പരിതാപിക്കരുതേ എന്നുള്ള ഒരു പദമുണ്ട്. അതാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. അത് കുട്ടിത്തരത്തിൽ വെച്ച് കുറച്ച് കാഠിന്യമുള്ളതാണ്. അത് അന്ന് അറിയില്ലെങ്കിലും പിന്നീടാണ് അതിനെപ്പറ്റി മനസ്സിലായത്. അത് വളരെ കുറച്ച് കഠിനമായിട്ടുള്ളൊരു വേഷമാണ്. അത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കുട്ടിത്തരം വേഷമാണ്. അത് കഴിഞ്ഞ് അത് അന്നത്തെ സദസ് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉണ്ട്. അതിന് പുറമെ ആശാന്മാരൊക്കെ മുന്നിലുണ്ട്. പിന്നെ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഉണ്ടുള്ള അന്ന് ഉള്ള ഒരു അഭിപ്രായം, അത് അഭിപ്രായം ഞങ്ങളോട് പറയില്ലെങ്കിലും വളരെ അവരൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് ആണ് പിന്നീട് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായരാശാൻ കൃഷ്ണൻകുട്ടിക്ക് കച്ചയും മെഴുക്കും നൽകി. അദ്ദേഹവും കോട്ടക്കൽ ശങ്കരനാരായണൻ എമ്പ്രാന്തിരി ആശാനും ചേർന്ന് അഭ്യസനം തുടങ്ങി. തുടർന്ന് പട്ടിക്കാന്തുടി രാവുണ്ണിമേനോൻ ആശാന്റെ പ്രധാന ശിഷ്യനായ തേക്കിൻകാട്ടിൽ രാവുണ്ണി നായരാശാന്റെ കീഴിൽ 6 വർഷത്തെ അഭ്യാസം. പിന്നീട് 3 കൊല്ലത്തെ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പോടുകൂടി പത്മശ്രീ കീഴ്പ്പടം കുമാരൻ നായരാശാന്റെ കീഴിൽ ഉപരിപഠനം. കൂടാതെ കൂടിയാട്ടം ആചാര്യൻ പത്മശ്രീ മാണി മാധവച്ചാക്യാരുടെ ശിഷ്യനാകാനുള്ള ഭാഗ്യവും സദനം കൃഷ്ണൻകുട്ടിക്ക് സിദ്ധിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അഭ്യാസകാലത്ത് രാവുണ്ണി നായരാശാൻ മരിച്ചു. അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആരെ വേണമെന്നുള്ള അന്വേഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ കഷ്ടി 1 കൊല്ലത്തോളം ഒരു ഒഴിവ് വന്നപ്പോൾ കുമാരേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതായിരിക്കുന്ന കുട്ടമ്മേനും മുകുന്ദരാജാവും കൂടി ആലോചിച്ച് മാണിമാധവച്ചാക്യാരെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കണ്ണസാധനം ജീവിപ്പിക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ടായിരുന്നു. അത് വൈകുന്നേരം 4 മണിക്ക് ആണ് സ്വാതകം തുടങ്ങുക. 6 മണി 7 മണി വരെ മാണിമാധവച്ചാക്യാരുടെ അടുത്ത് കണ്ണസാധനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ കഠിനമായിട്ടുള്ള ഒരു ഏർപ്പാടാണത്. ചാക്യാന്മാരുടെ കണ്ണസാധകമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള അഭ്യാസമാണത്. അതിനും അതും സാധിച്ചിട്ടുണ്ട്. പഠനം കഴിഞ്ഞു ചെറിയ ചെറിയ വേഷങ്ങൾ കെട്ടിത്തുടങ്ങിയ കാലം. എല്ലാ പേരും എല്ലാ വേഷവും കെട്ടണമെന്ന് ഗാന്ധി സേവാ സദനത്തിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഒരു ദിവസം പച്ചയാണെങ്കിൽ അടുത്ത ദിവസം കത്തി, അതുകഴിഞ്ഞ് സ്ത്രീവേഷം, അതുകഴിഞ്ഞ് ചുവന്നാടി. അങ്ങനെ എല്ലാ വേഷങ്ങളും കെട്ടിയാടുന്ന സുവർണകാലം. കൂടാതെ അന്നത്തെ പ്രഗത്ഭരോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞ അനുഭവങ്ങൾ അങ്ങനെ ഏറെയുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മകളായി. അന്നത്തെ പഠിക്കുന്ന കാലത്ത് തന്നെ ധാരാളം പരിപാടികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. സ്ഥാപനത്തിന് പ്രത്യേകിച്ചും ഓരോ സ്ഥലത്തുമുള്ള ഉത്സവത്തോടനുബന്ധിച്ചുള്ള 2-3 അരങ്ങുകൾ ഞങ്ങൾക്ക് സദനം ട്രൂപ്പിന് കിട്ടിയിരുന്നു.
അതിൽ പ്രധാനപ്പെട്ട വേഷങ്ങളും കെട്ടിയിരുന്നു. അത് എല്ലാ വേഷങ്ങളും കെട്ടണം എന്നുള്ള ഒരു നിർദ്ദേശത്തോട് കൂട്ടിയിട്ടാണ് ആശാന്മാരുടെ പരിശീലനം ഉണ്ടായിട്ടുള്ളത്. അത് എന്ന വേഷം ഇന്ന ആൾക്ക് എന്നുള്ള ഒരു ചിട്ട ഉണ്ടായിരുന്നില്ല. എല്ലാ വേഷങ്ങളും എല്ലാ സമയത്തും ആര് പറഞ്ഞാലും കെട്ടണം, എവിടെ നിന്നുള്ള ആവശ്യം വന്നാലും ശരി അത് കെട്ടണം, അതിന് ഇന്ന വേഷങ്ങൾ കെട്ടുക എന്നുള്ള ഒരു നിഷ്കർഷം ഉണ്ടായിരുന്നില്ല. എല്ലാ വേഷങ്ങളും ചൊല്ലിയാടും, എല്ലാ വേഷങ്ങളും അത് തന്നെ കെട്ടും ചെയ്യും. അങ്ങനെ കെട്ടി കെട്ടി കെട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയ്ക്ക് എത്തിച്ചത്. പഠിപ്പിക്കലും മാത്രമല്ല മറ്റുള്ളവരുടെ വേഷം ലച്ചാൽ അങ്ങനെയുള്ള പ്രകടനങ്ങൾ കാണാൻ പ്രത്യേകം ഒരു ട്രെയിനിങ് തന്നെ ഉണ്ടായിരുന്നത്. അതിൽ അന്ന് ആ കാലത്ത് കലാമണി കൃഷ്ണൻ നായരാശാൻ, വാഴൻകുട കുഞ്ചു നായരാശാൻ, തേങ്കാട്ടിലെ രാമുണ്ടി നായരാശാൻ, കലാമണിലെ രാമുട്ടി നായരാശാൻ, പത്മനാഭൻ നായരാശാൻ തുടങ്ങിയിട്ടുള്ള ആശാന്മാരുടെ വേഷം കാണാനും അവരുടെ എല്ലാം കൂടെ വേഷം കെട്ടാനും ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്.